എല്ലാവർക്കും നമസ്കാരം. പത്തേൻ്റെ ബി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണുക, അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ സ്ത്രാതയെക്കുറിച്ചും അതുപോലെ തന്നെ കരജാത്തയെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കോർസിയെക്കുറിച്ചാണ്. എന്താണ് കോർസിയ, കോർസിയയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, കോർസിയ വാഹനങ്ങൾ പോകുന്ന പാതയാണ് കോർസിയ എന്ന് പറയുന്നത്. അതായത് ആ വാഹനങ്ങൾ വരിവരിയായി പോകുന്ന ആ ഒരു പാത, ആ ഒരു സ്ഥലത്തെ മാത്രമാണ് കോർസിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു നോട്ട് വായിച്ചു പോവാം, അപ്പോൾ അത് മനസ്സിലാവും. ല കോർസിയ എ ഊന പാർത്തെ ദല കരജാത്ത കെ കൊൻസെന്റെ ല സിർക്കുലസ്യോണി ദി ഊന സോളോ ഫീല ദി വെയ്ക്കുളി. വാഹനങ്ങൾക്ക് ഒരു നിരയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന കരജാത്തയുടെ ഭാഗമാണ് കോർസിയ. മനസ്സിലായോ? ല കോർസിയ എ ഊന പാർത്തെ ദല കരജാത്ത കെ കൊൻസെന്റെ ല സിർക്കുലസ്യോണി ദി ഊന സോളോ ഫീല ദി വെയ്ക്കുളി. വാഹനങ്ങൾക്ക് ഒരു നിരയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന കരജാത്തയുടെ ഭാഗമാണ് കോർസിയ. അത് മനസ്സിലാക്കണം, കരജാത്തയുടെ ഭാഗമാണ് കോർസിയ. ഇത് ക്വിസിൽ വരുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് ഒരു വരിയിൽ ഒരു നിര മാത്രമേ വാഹനങ്ങൾ പോകാൻ കഴിയുള്ളൂ, ആ ഒരു സൈഡ് കൂടെ. അതായത് ആ ഒരു കോർസിയ, കോർസിയ എന്ന് പറയുമ്പോൾ ആ വാഹനങ്ങൾ പോകുന്ന ആ ഒരു പാത മാത്രം. ആ പാതയിൽ വാഹനങ്ങൾ എതിർദിശയിൽ നിന്ന് മറ്റൊരു വാഹനം ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, വാഹനങ്ങൾക്ക് ഒരു നിരയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന കരജാത്തയുടെ ഭാഗമാണ് കോർസിയ. നമ്മൾ റോഡിൻ്റെ സ്ത്രാതയുടെ കാര്യം പഠിച്ചു, കരജാത്തയുടെ കാര്യം പഠിച്ചു, കരജാത്തയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കോർസിയാണ്. ഓക്കെ, അപ്പോൾ ഏത് തരം കോർസികൾ, ഏതൊക്കെ തരം കോർസികളുണ്ടെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കി പോവാം. ഇതിപ്പോൾ ഒരു നോർമൽ കോർസിയാണ്. ഇത് കണ്ടോ, മൂന്ന് ലൈനുള്ള, അതായത് ഓരോ ഭാഗവും നമ്മൾ ശ്രദ്ധിക്കും പറയാൻ കഴിയും. ഒരേ രീതിയിൽ ഒരേ നിരകളായിട്ട് മാത്രമാണ് വാഹനങ്ങൾ പോകുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പോയത്. മറു സൈഡിൽ കണ്ടോ, അതുപോലെ തന്നെ തിരികെ വരുന്നതും ഒരേ നിരയിലാണ്. അതാണ് ആ കോർസിയ അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലേ? അത് പോയിട്ട് കോർസി ദി എമർജൻസ. കോർസി ദി എമർജൻസ് നമ്മൾ സ്ത്രാതയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു പോയതാണ്. കോർസി ദി എമർജൻസ്, അതായത് നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത്യാഹിതമായ എന്തെങ്കിലും നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ആ ഒരു സ്ഥലത്തെയാണ് കോർസി ദി എമർജൻസി എന്ന് പറയുന്നത്. അവിടെ ഒരു ഇത്ര സമയം പരിമിതിയുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ ആ ഒരു കാര്യം കഴിഞ്ഞ് അവിടെ നിന്നും ആ റോഡ് ഒഴിച്ചിടണം നമ്മൾ. കാരണം ആ റോഡ് എമർജൻസിക്ക് മാത്രമായി ഉപയോഗിക്കുന്ന റോഡാണ് കേട്ടോ. അതാണ് കോർസി ദി എമർജൻസി. അത് കഴിഞ്ഞിട്ട് കോർസി ദി റിസർവാത്ത. കോർസി ദി റിസർവാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സുകൾക്കും അതുപോലെ തന്നെ ടാക്സികൾക്കും വേണ്ടി, ടാക്സികൾക്കും പോകാൻ വേണ്ടി പ്രത്യേകമായി തരംതിരിച്ചിരിക്കുന്നതാണ്, റിസർവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് കോർസി ദി റിസർവാത്ത എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർസി ദി അച്ചലറസ്യോണെ. കോർസി ദി അച്ചലറസ്യോണെ ഉണ്ട്, അതുപോലെ തന്നെ കോർസി ദി ദച്ചലറസ്യോണയുണ്ട് കേട്ടോ. അതായത് നമ്മളത് ഈ കോർസിയുടെ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഈ കോർസി ദി ദച്ചലറസ്യോണെ അച്ചലറസ്യോണെ നമ്മളിപ്പോൾ പറയുന്നത്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ കോർസി ദി അച്ചലറസ്യോണെക്കുറിച്ചും അതുപോലെ തന്നെ കോർസി ദി ദച്ചലറസ്യോണെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴും നമുക്ക് അതിൻ്റെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം എന്താണെന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു നോർമൽ കോർസിയുടെ ഒരു ചെറിയൊരു ഭാഗം നോക്കാം നമുക്ക് കണ്ടോ. ഇത് നോർമലായിട്ടുള്ളൊരു കോർസിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇതിൽ കണ്ടോ നമുക്ക് ഇടവിട്ടുള്ള വരകൾ, വെള്ള ലൈനുകൾ കാണാം. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള വെള്ള ലൈനും കാണാം. അപ്പോൾ ഇത് എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന നടക്ക് കാണുന്ന കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഈ ലൈന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സ്പാർത്ത ട്രാഫിക്കും എന്താണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരും, ഒന്നും കൂടെ വേണമെങ്കിൽ അത് പറഞ്ഞു പോകാം, കാണിച്ചു പോവാം. ഓക്കെ, അതായത് നമ്മൾ ഈ റോഡിൻ്റെ ഇതായി ഈ പച്ചമരങ്ങൾ നട്ടിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് സ്പാർത്ത ട്രാഫിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോട്ടുകൾ വായിച്ചു പോകാം. അപ്പോൾ നമുക്ക് കൂടുതൽ ആധികാരികമായിട്ട് നമുക്ക് കോർസിയുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ആദ്യം വായിച്ചത് ല കോർസിയ ഊന പാർത്തതല കരജാത്ത കെ കൊൻസെന്റെ ല സിർക്കുലസ്യോണി ദി ഊന സോള ഫീല ദി വെയ്ക്കുളി.
വാഹനങ്ങൾക്ക് ഒരു നിരയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന കരജാതിയുടെ ഭാഗമാണ് കോർസിയ. അത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അടുത്ത നോട്ട് നമുക്ക് നോക്കാം. എ ലിമിത്താത്തത് ശ്രീഷ കൊന്തിനോ ഓ ഡിസ്കൊന്തിനോ ആ ലർഗസ് മിനിമതി ദ്വ വീർഗുൾ ഒത്താന്ത മേത്രി എ മാസിമതി ക്വാത്രോ മേത്രി. അതായത് കോർസിൽ ഇതിൽ തുടർച്ചയായതോ അല്ലാതെയോ ഉള്ള വരകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ഏറ്റവും കുറഞ്ഞ വീതി 2.80 meters പരമാവധി 4 meters ഇതിൻ്റെ അളവ്, അതായത് കോർസിയുടെ അളവ് സൂചിപ്പിക്കുന്നത് കേട്ടോ. എ ലിമിത്താത്തത് സ്ത്രീഷ കൊന്തിനോ ഓ ദിസ്കൊന്തിനോ എ ആ ലർഗേസ മിനുമതി ദ്വ വീറുകൾ ഒത്താന്ത മേത്രി ആ മാസിമതി ക്വാത്ര മേത്രി എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഈ വരകൾ കൊന്തിനോ ദിസ്കൊന്തിനോ, അതായത് വരകൾ ഇടവിട്ടുള്ള വരകളും ഉണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരകളും ഉണ്ടെന്നാണ്. അപ്പോൾ ഈ വരയിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഈ വര നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന, നമ്മൾ നേരത്തെ ഓവർടേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു, അതായത് ഓവർടേക്ക് ചെയ്യുന്ന പാതയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു പോയായിരുന്നു. സർപാസ് എന്ന് പറയുന്നത്, സർപാസ് ചെയ്യേണ്ടത് നമ്മൾ, അത് ഓവർടേക്ക് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഈ ഡിസ്കൊന്തിന്യൂ ആയിട്ടുള്ള, അതായത് ഈ ഇടവിട്ടുള്ള വരകളുള്ള ആ ഭാഗത്തൂടെ മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവാവൂ. അതല്ലാതെ കൊണ്ടിന്യൂ ആയിട്ടുള്ള, അതായത് കണ്ടിന്യൂ ആയിട്ടുള്ള വരയിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ കണ്ടിന്യൂ ആയിട്ടുള്ള നടുക്ക് പാർത്ത ട്രാഫിക്ക് പകരം ഈ വെള്ള ലൈൻ കൊടുത്തിട്ടുണ്ടാവും. അത് രണ്ട് വരികളായിട്ട് വെള്ള ലൈൻ കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒറ്റ വരികളായിട്ടും വെള്ള ലൈൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് മുറിച്ച് കടന്ന് നമ്മൾ അപ്പുറത്തെ റോഡിലോട്ട് കയറാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ടുള്ള ലൈൻ വരുന്നത് നമ്മൾ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഭാഗങ്ങൾ എത്തുമ്പോഴൊക്കെ നമുക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള വര ലൈൻ കാണാം. ഈ ഇടവിട്ടിടവിട്ടുള്ള ലൈൻ കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആയിട്ടുള്ള ലൈൻ കാണാം. അത് നമ്മൾ ചിലപ്പോൾ സെമാഫോറിൻ്റെ അവിടെ, അതായത് നമ്മൾ ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ, അല്ലെങ്കിൽ നമ്മൾ വാഹനങ്ങൾ നിർത്തേണ്ട സാഹചര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിന്യൂ ആയിട്ടുള്ള വര കാണാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പറഞ്ഞു നിർത്തിയതിന് ഒന്നും കൂടെ വായിച്ച് നമുക്ക് പോകാം, അപ്പോഴത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എ ലിമിത്താത്തത് സ്ത്രീഷ കൊന്തിനോ ഓ ദിസ്കൊന്തിനോ എ ലർഗസ് മിനിമതി ദ്വ വീറുകൾ ഒത്താന്ത മേത്രി എ മാസിമതി ക്വാത്ര മേത്രി. ഇതിൽ തുടർച്ചയായതോ അല്ലാതെയോ ആയ വരകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവിടെയാണ് കോർസിയയിൽ. കൂടാതെ ഏറ്റവും കുറഞ്ഞ വീതി 2.80 meters പരമാവധി 4 meters ഇതിൻ്റെ അളവ് സൂചിപ്പിക്കുന്നത്, കോർസിയയുടെ അളവ് സൂചിപ്പിക്കുന്നതാണ് കേട്ടോ, റോഡിൻ്റെ ആ വാഹനങ്ങൾ പോകുന്ന ആ ഭാഗത്തിൻ്റെ അളവ്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. ഊന കോർസിയെ സെംബ്രെ സെൻസ ഊണിക്കോ എ പോ എസ്സറെ. ഒരു കോർസി എപ്പോഴും വൺ വേ സഞ്ചാരപാതയായിരിക്കും. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ആദ്യം നമ്മൾ നോട്ട് വായിച്ചപ്പോൾ പറഞ്ഞ കാര്യം. അതായത് എപ്പോഴും കോർസിയ ഒരു ഒരേ ദിശയിലോട്ട് മാത്രമേ വാഹനങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ ആ ഒരു കോർസിയിൽ. ആ ഒരു കോർസിയിൽ മറുസൈഡിൽ നിന്നും എതിർദിശയിൽ നിന്നും വാഹനങ്ങൾ അതേ കോർസിയിൽ വരില്ല എന്നാണ് കേട്ടോ. കാരണം ഇതെല്ലാം ക്യൂസിൽ വരുന്നതാണ്, ചെറിയ ചെറിയ ചോദ്യങ്ങളും അങ്ങനെയുള്ള വരും, ചെറിയൊരു നോട്ടുകളൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് കോർസി ദി അച്ചലർസിയുടെ പെർ കൊൻസിന്തിയിൽ ലിൻഗ്രേസ് ദി വെയ്ക്കുളി നല്ല കരജാത്ത. അപ്പോൾ നമ്മൾ ഇതിലാണ് പഠിക്കേണ്ടത്, ഒന്നുകൂടെ മലയാളത്തിൽ വായിക്കാം. കരജാത്തയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകാനുള്ള പാതയാണ് കോർസി ദി അച്ചലർസിയുടെ. അതായത് ഞാൻ പറഞ്ഞു നമ്മൾ പിന്നീട് അത് മനസ്സിലാക്കേണ്ടതാണെന്ന് പറഞ്ഞു കണ്ടോ. ഇതാണ് കോർസി ദി അച്ചലർസിയുടെ. അതായത് നമ്മളിപ്പോൾ ഒരു സർവീസ് റോട്ടിൽ നിന്നും, നമ്മളിപ്പോൾ സാധാരണ ഒരു റോട്ടിൽ നിന്നും, നമ്മളിപ്പോൾ ഒരു ഔത്തസ്രാതയിലേക്കോ അല്ലെന്നുള്ള ഔത്തസ്രാത എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടി എൻട്രൻസ് ചെയ്യേണ്ട ഒരു റോഡാണ് കോർസിതി അച്ചലർസിയോണ്. മനസ്സിലായല്ലേ? അപ്പോൾ അതാ ഇവിടെ സൂചിപ്പിച്ചിരുന്നത്, കോർസിതി അച്ചലർസിയോണ് പെർ കൊൻസെൻറ്റേരിൽ ഇൻഗ്രേസ് ദി വെയ്ക്കുളി നല്ല കരജാത്ത. കരജാത്തയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകാനുള്ള പാതയാണ് കോർസിതി അച്ചലർസിയോണ്. ഓക്കെ, കാര്യം നമ്മൾ കരജാത്ത എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ, നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി കരജാത്തയെന്നും കോർസിയെന്നും സ്ത്രാതയെന്നും മാത്രമേ പറഞ്ഞു പോവുള്ളൂ. മലയാളത്തിൽ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് ഇനി നമ്മൾ ഇറ്റാലിയയിൽ തന്നെ അത് പറഞ്ഞു പോവാം. ഓക്കെ, കോർസി ദി ദച്ചലർസിയുടെ പേർ കൊൻസിന്ത്യത്തിലെ റെല്ലമെൻത് ദി വെയ്ക്കുളി ഉനുഷിത്ത് ഇതെല്ലാം കരജാത്ത. അതായത് നമ്മൾ നേരത്തെ കോർസി ദി അച്ചലർസിയുടെ കുറിച്ചാണ് മനസ്സിലാക്കിയത്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോർസി ദി ദച്ചലർസിയോണ്. അതായത് കരജാത്തയിൽ നിന്നും മറ്റൊരു സർവീസ് റോട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഭാഗമാണ് കോർസിതി അച്ചലർസിയോണ്. നോ, കോർസിതി ദച്ചലർസിയോണ്, സോറി. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടുപോകാം നമുക്ക്. ഇതാണ് കോർസിതി ദച്ചലർസിയോണ്. ഇത് ഹൈവേയിൽ നിന്നും
സർവീസ് റോഡിലോട്ട് തിരിച്ചിറങ്ങി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോർസ്യതി ദച്ചിലർസ്യൂണി അച്ചിലർസ്യൂണി കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് ശകലവും കൂടെ കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ ഒന്ന് രണ്ട് ക്യൂസ് നമ്മൾ അതിൽ ചെയ്തു പോകും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കോർസ്യയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഈ കോർസ്യതി ദച്ചിലർസ്യൂ കുറിച്ചും കോർസ്യതി അച്ചിലർസ്യൂ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോകണം ഇതിൽ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പോകുന്നത് കോർസ്യതി എമർജൻസ. കോർസ്യതി എമർജൻസ പെർല സോസ്തതി എമർജൻസിൻ കാസ്തി ഗൂസ്തു ഓ മലേസര്, മനസ്സിലായില്ലേ? അതായത് എമർജൻസി പാത ഉപയോഗിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. വാഹനങ്ങൾ തകരാറ് അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാൽ അടിയന്തരമായി നിർത്തുവാനുള്ള സ്ഥലമാണ് കോർസ്യതി എമർജൻസ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു അതിനൊരു ഇത്ര പരിമിതിയുണ്ട് സമയം. ആ പരിമിതിക്കുള്ളിൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും ആ റോഡ് നമ്മൾ മാറ്റിക്കൊടുക്കണം. നമ്മൾ ആ റോഡ് ഫ്രീ ആയിട്ടിടണം, കാരണം ആ റോഡ് എപ്പോഴും എമർജൻസിക്ക് വേണ്ടി മാത്രമാണ്. അതായത് ആംബുലൻസുകൾ പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാഹിതമായ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് കോർസ്യതി എമർജൻസ്. ഞാൻ നേരത്തെ കാണിച്ച ആ ഫോട്ടോ ഒന്നും കൂടെ കാണിച്ചു പോകാം നമുക്ക്. ഓക്കെ, അതായത് ഇത് നമ്മൾ നേരത്തെ റോഡിൻ്റെ സ്ത്രാതയുടെ പഠിച്ചപ്പോഴൊക്കെ നമ്മൾ കോർസ്യതി എമർജൻസിയെ കുറിച്ച് പഠിച്ചതാണ്. ഓക്കെ, കണ്ടതിപ്പോൾ വാഹനം, ഒരാളുടെ വാഹനം കംപ്ലയിൻ്റ് ആയപ്പോഴവർ നിർത്തുന്നു. അവിടെ അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ, ആ വാഹനത്തിൻ്റെ പണിയോ അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അവിടെ നിന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം, ആ റോഡ് മാറ്റി കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് അടുത്ത നോട്ട് വായിക്കാം. കോർസിയ റിസർവാത്ത ദിസ്തിനാത്ത എക്സ്ക്ലൂസമെന്ത് ല സർക്കുലസ്യോണി ദി ഊന പർട്ടിക്കുലാർ കത്തഗോറിയ ദി വെഹിക്കിളി ടാക്സി ഓ ഔട്ട് ബൂസ്. അതായത് ചില പ്രത്യേക വിഭാഗത്തിലുള്ള വാഹനങ്ങൾക്ക് വേണ്ടി, ഉദാഹരണം ടാക്സികളോ ബസ്സുകൾക്കോ വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള റോഡാണ് കോർസ്യതി റിസർവാത്ത. ഓക്കെ, റിസർവേഷൻ ചെയ്ത പാത കോർസ്യതി റിസർവാത്ത എന്ന് പറയും. ഓക്കെ, അത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, അപ്പോൾ അതൊന്നും കൂടെ കണ്ടുപോകാം, അപ്പോൾ ഇടത് മനസ്സിലാകും. കോർസ്യതി റിസർവാത്ത കണ്ടോ, ഇതുപോലെ ബസ്സുകൾക്കും അതുപോലെ തന്നെ ടാക്സികൾക്കൊക്കെ പോകാൻ വേണ്ടി റിസർവ് ചെയ്ത ചില പാതകളുണ്ട്, ചില കോർസികളുണ്ട്. അതുവഴി ബസ്സുകളും ടാക്സികളും മാത്രമേ പോവുകയുള്ളൂ, അവർക്ക് മാത്രം സഞ്ചരിക്കാൻ വേണ്ടി അത് ഒഴിച്ചിട്ടിരിക്കുന്നതാണ്. അതുവഴി നമ്മൾ സാധാരണ വാഹനങ്ങൾ പോകാനോ ഓവർടേക്ക് ചെയ്യാനോ പാടില്ല. ഓക്കെ, അതാണ് കോർസ്യതി റിസർവാത്ത. അത് മനസ്സിലാക്കിയല്ലോ. അടുത്തത് ല കോർസ്യ പോസനസരെ വിത്താത്ത തലൂന്യ തീപ്പിതി വെഹിക്കിളി. അതായത് ചില പ്രത്യേകതരം വാഹനങ്ങൾക്ക് ചില പാതകളിൽ യാത്ര നിരോധിച്ചിട്ടുണ്ട് ചില കോർസ്യകളിൽ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അതായത് നമുക്കിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അടയാളം കണ്ടോ, ഇവിടെ കണ്ടോ, ഫീന ദുവച്ചേന്ത കൊറാന്തനോവ് സി സി, ആ ടൈപ്പിലുള്ള വണ്ടികൾക്ക് പോകാൻ പാടില്ല, ഏറ്റവും കുറഞ്ഞത് അതിൽ കുറഞ്ഞത് അതാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് പോകാൻ പാടില്ല. നമുക്ക് ഈ അതായത് വെഹിക്കിളി ദി അനിമാലി, നമ്മളെ കുതിരവണ്ടിയോ കാളവണ്ടിയോ ആ വാഹനങ്ങൾ അതുവഴി പോകാൻ പാടില്ല, സൈക്കിളുകൾക്ക് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങ് ചില കോർസികളിൽ അങ്ങനെ ചില പ്രത്യേകതരം വാഹനങ്ങൾ പോകാൻ പാടില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കത് വായിക്കാം. ല കോർസിയ പോസോണേസര് വിത്താത്തെ തലൂനി തീപ്പിതി വെഹിക്കിളി. ചില പ്രത്യേകതരം വാഹനങ്ങൾക്ക്, നേരത്തെ പറഞ്ഞത് മനസ്സിലായല്ലോ, ചില കോർസികൾ ഇപ്പോൾ നമുക്ക് ഔത്തസ്ത്രാത അതായത് ഹൈവേകളിൽ അങ്ങനെയുള്ള ചില റോഡുകളിൽ നമുക്ക് സൈക്കിൾ പോകാൻ പാടില്ല, ചില മോട്ടോർ സൈക്കിളുകൾ അതായത് 50 cc താഴെയുള്ള മോട്ടോർ സൈക്കിളിൽ പോകാൻ പാടില്ല, വെഹിക്കിളിൽ അനിമാലി പോകാൻ പാടില്ല, അങ്ങനെയുള്ള വാഹനങ്ങൾ ചില പ്രത്യേക തരം പാതകളിൽ പോകാൻ പാടില്ല എന്നാണ്. ഓക്കെ, ലേന്ത് പ്രോപ്രത്താരിയോ തലസ്ത്രാത പോയുമ്പോൾ കെസ്സു ഊന കോർസി വെഹിക്കിളി ട്രാൻസിറ്റ് ഊന വെലോസിറ്റി മിനിമം ഒബ്ലിഗത്തോറിയ. ചില പാതകളിൽ വാഹനങ്ങൾ നിർബന്ധമായി മിനിമം വേഗതയിൽ സഞ്ചരിക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഹൈവേയിലൊക്കെ ഇത്ര മൈൽ സ്പീഡിന് നമ്മൾ പോകണം, ഇത്ര ചില പാതകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ചില കോർസികളിൽ മിനിമം സ്പീഡ് ഇത്രേ ആവാമോ എന്ന്. അതായത് നമുക്കത് കാണിച്ചു പോകാം, ആ ഒരു പടം കാണിച്ചു പോകാം, മനസ്സിലാവും കണ്ടോ. ഇതുപോലെയുള്ള പല, ഇതിപ്പം മൂന്ന് കോർസികളാണ്, ആ മൂന്ന് കോർസികൾ കണ്ടോ, നുവാന്ത 90 mph സ്പീഡിൽ സഞ്ചരിക്കണം, ഇപ്പുറത്ത് കണ്ടു 60 mph സ്പീഡ്, അങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, അത് ഒബ്ലിഗത്തോറിയാണ്. ഒരു മിനിമം വെലോസിറ്റിയിൽ തന്നെ നമ്മൾ പോവേണ്ടതുണ്ട് ചില റോഡുകളിൽ.
ഓക്കെ, അതാണ്. അപ്പോൾ ഒന്നും കൂടെ വായിച്ചപ്പം ലെന്ത് പ്രൊപ്രിത്താരിയ ദല്ല സ്ത്രാദപ്പോ ഇമ്പോർ കെ സു ഊന കോർസി വെയ്ക്കുളി ട്രാൻസിത്ത് ദ ഉൻ വെലോചിത്ത് മിനിമം ഒബ്ലിക്കത്തോറിയ. ചില പാതകളിൽ വാഹനങ്ങൾ നിർബന്ധമായി മിനിമം വേഗതയിൽ സഞ്ചരിക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നോട്ടാണ്. നമ്മൾ ക്വിസിൽ വരുമ്പോൾ അത് ക്വിസിൻ്റെ കാര്യത്തിൽ ചോദിക്കും. അപ്പോൾ നേരത്തെ കാണിച്ചത് ഇതുപോലെ എത്ര മേൽ സ്പീഡിൽ സഞ്ചരിക്കണമെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് അതിന് കൃത്യമായിട്ടുള്ള മറ്റൊരു രൂപം കൂടെ കാണിച്ചുതരാം. കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ സ്ത്രാദയ്ക്കും. ഇപ്പോൾ നമ്മൾ 90 മൈൽ സ്പീഡിനകത്തേ പോവാവും, 110, 50, കണ്ടോ, അങ്ങനെ 80, അങ്ങനെ പലതും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അടുത്തത് നോണെ വേറോ കെ നോൺ പോ മൈ എസ്സര അത്രവർസതി പെതോണി ഓക്കെ സു ഊന തെസ് കോർസിയ പോസോണ ചെറുക്കളാര് ആ ഫിൻഗാന്തി ദുവെ മൊത്തച്ചിക്കിള് ഓ ദുവച്ചിക്കിള മൊത്തോറി. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും കാൽനട യാത്രക്കാർ കോർസിയെ മുറിച്ച് കടക്കാൻ പാടില്ല. അതായത് നമ്മൾ ഈ നമ്മൾ ക്രോസ് ചെയ്യേണ്ട ഭാഗത്തല്ലാത്ത റോഡിൽ നമ്മൾ മുറിച്ച് കടക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു പാതയിൽ രണ്ട് മോട്ടോർ വാഹനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പോകാൻ പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് കാണിച്ചു തരാം എങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത്. ഇതുകൊണ്ടോ, ഇതുപോലെ പോകാൻ പാടില്ല, ഒരുമിച്ച് ചേർന്ന് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ റോഡ് മുറിച്ച് കടക്കാൻ പാടില്ല എന്നതുമാണ് അതവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കോർസിയുടെ കാര്യം ഒന്ന് പറഞ്ഞങ്ങ് പോവാം. ല കോർസിയെ ഊന പാർത്തതല കരജാത്തക്കെ കൊൻസിന്തിത്ത അല്ല ചെറുക്കുളസ്യോൺ ഇത് ഊന സോള ഫീൽ ഇത് വെയ്ക്കുളി. വാഹനങ്ങൾക്ക് ഒരു നിരയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന കരജാത്തയുടെ ഭാഗമാണ് കോർസിയ. ഇത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എക്യൂസും കൂടെ പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾ ഈ ക്യൂസ് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞു പോയപ്പോൾ നിങ്ങൾക്കത് ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് തീരെ അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളാകുമ്പോൾ നമുക്ക് താല്പര്യമുള്ള ഭാഗം മാത്രം കാണുക, അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും അത് കേൾക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് ചെറിയ കിസ് ഒരു 4 കിസ്സും കൂടെ ഇതിൻ്റെ കൂടുതൽ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ആധികാരികമായ കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കിസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ല കോർസിയ പോസണോ എസ്സര വിത്താത്ത ആ തല്ലൂനി തീപ്പതി വെയ്ക്കുളി. വേറെ ഫാൾസ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതിൻ്റെ മലയാളം, ചിലതരം വാഹനങ്ങളെ ചില കോർസിയിൽ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? വേറോ ആണോ ഫാൾസോ ആണോ എന്നുള്ളിടത്താണ്. അപ്പോൾ വേറോ ആണ്. ല കോർസിയ പോസോണ എസ്സര വിത്താത്ത തൽക്കൂനി തീപ്പതി വെയ്ക്കുളി. ചിലതരം വാഹനങ്ങളെ ചില കോർസിയിൽ നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വേറോ ആണ്. അടുത്ത നമുക്ക് നോക്കാം. ല കോർസിയ എ ലിമിറ്റാത്തത് സ്ത്രീഷ കൊന്തിന്യൂ ഓ ഡിസ്കൊന്തിന്യൂ. കോർസിയ തുടർച്ചയായതും അല്ലാത്തതുമായ വരകളാൽ പരിമിതിപ്പെടുത്തിയിരിക്കുന്നു. വേറോ ആണോ ഫാൾസോ ആണോ? ഇത് വേറോ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ല കോർസിയ പോയസര ദോപ്യു സെൻസറി സിർക്കുലസ്യോണെ. കോർസിയിൽ രണ്ട് ഗതാഗത പാതകൾ ഉണ്ടാവാം. അപ്പോൾ അത് വേറോ ആണോ ഫാൾസോ ആണോ എന്നാണ്. ല കോർസിയ പോയസര ദോപ്യോ സെൻസതി ചീർക്കളസ്യോണ്. കോർസിയിൽ രണ്ട് ഗതാഗത പാതകൾ ഉണ്ടാവാം. തെറ്റാണ്, ഒരു കോർസിയിൽ ഒരു ഗതാഗതം മാത്രമേ സംഭവിക്കുകയുള്ളൂ. മനസ്സിലായല്ലേ? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരേ ദിശയിൽ ഒരു വാഹനം, ഒരേ ദിശയിൽ ഒരു വരി മാത്രമേ വാഹനങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ. അടുത്ത നോക്കാം. ല കോർസിയ പോയസര ദി അച്ചിലറസ്യോണെ. അപ്പോൾ നമ്മൾ അച്ചിലറസ്യോണയും ദച്ചിലറസ്യോണയെ കുറിച്ചും പഠിച്ചായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഇതേപോലെ രണ്ട് ചോദ്യങ്ങൾ വരാം. ല കോർസിയ പോയസരതി ദച്ചിലറസ്യോണ ഉണ്ടോയെന്ന് ചോദിക്കാം. അപ്പോൾ അതിന് രണ്ടിനും ഒരേ ഉത്തരമായിരിക്കും വരുന്നത്. കോർസിയയിൽ അച്ചിലറസ്യോണ പാതകൾ ഉണ്ടാവാം. വേറോ ആണോ ഫാൾസ് ആണോ എന്നുള്ളിടത്താണ്. എന്താണ്? വേറോ ആണ്. ഓക്കെ, കോർസിയ പോയസരതി അച്ചിലറസ്യോണെ. അപ്പോൾ അച്ചിലറസ്യോണയും ദച്ചിലറസ്യോണ ഉണ്ടാവാം. ഓക്കെ, അത് വേറെ വേണം കേട്ടോ. അപ്പോൾ കോർസിയെക്കുറിച്ച് നമ്മൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കോർസി എന്താണ്, കോർസിയിൽ സംഭവിക്കുന്ന എന്താണെന്നൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോർസിയ അച്ചിലറസ്യോണേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇതുപോലെ തന്നെ അതിൻ്റെ ഒന്ന് രണ്ട് കിസ്സുകളും നമുക്കതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒന്ന് രണ്ട് തീരെ നിങ്ങൾ നിരന്തരമായ വീഡിയോ കേൾക്കുക കാണുക ചെയ്യുമ്പം മനസ്സിലാവും. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇത്രയും നമ്മൾ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും തുടർന്ന് വീഡിയോ കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.